ഇന്ന് ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ രാഷ്ട്രീയ പൗര കലശലാവുകയാണ്. ബൈപ്പാസിലൂടെ റോഡ് ഷോ നടത്താൻ ഒരുങ്ങുകയാണ് BJP. മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കറുമൊക്കെ ഡബിൾ ഡെക്കർ ബസ്സിലൂടെ ഈ റോഡിലൂടെ യാത്ര നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഉദ്ഘാടനത്തിനൊക്കെ മുൻപേ തന്നെ ബൈപ്പാസിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അത് നാട്ടുകാരുടെ നെഞ്ചത്താണല്ലോ അടിക്കുന്നത്, കുഴപ്പമില്ല. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സേ, അങ്ങനെ പാലം വരാനിരിക്കുന്നു, നാട്ടുകാരുടെയൊക്കെ അല്ലേ ചിരകാല അഭിലാഷം പൂവണി എന്ന നിമിഷം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിനു മുൻപേ പൈസ കൊടുക്കേണ്ട പരിപാടി അവിടെ തുടങ്ങി. പിന്നെ ആർക്കാണ് ഈ പാലത്തിൻ്റെ അവകാശം എന്നതാണ്, അത് നമ്മൾ നാടാകെ കാണുന്നുണ്ട്. ഫ്ലക്സ് വെച്ചുമൊക്കെ പല വിധത്തിലുള്ള അവകാശ വാദങ്ങൾ. ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമാ സ്റ്റൈലിൽ തർക്കത്തിലേക്ക് പോകുന്നത്? ആരാണ് അരമണിക്കൂർ നേരത്തെ പുറപ്പെടുക? അധിവേശന തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരം ഒരു ബൈപ്പാസിന് ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പോരുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലും മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് അതിൻ്റെ ഉദ്ഘാടനം 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കുക. അതിലും അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പോർ ആരംഭിച്ചു കഴിഞ്ഞു, അതിനു മുമ്പ് ടോൾ പിരിവും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ടോളിൻ്റെ ഭാഗത്തായാണ്. ഇതിൻ്റെ ഒരു വശത്തേക്ക് പോവുകയാണെങ്കിൽ, രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, ഒരു വശത്ത് വടകര ലോക്സഭാ മണ്ഡലവും മറുവശത്ത് കണ്ണൂർ ലോക്സഭാ മണ്ഡലവുമാണ്. ഇവിടെ അതിൽ ഫ്ലെക്സ് തന്നെ ഉയർന്നിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയും പ്രഫുൽ കൃഷ്ണയുടെ 40 വർഷമായി മുടങ്ങിക്കിടന്ന റോഡ് അത് സഫലമാക്കി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്ന ഫ്ലെക്സ് ബോർഡ് BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രഫുൽ കൃഷ്ണയുടെ തൊട്ടപ്പുറത്ത് NDA സ്ഥാനാർത്ഥി, കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി ഇവിടെ സി രഘുനാഥിൻ്റെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡ് BJP സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും 11:30 ഉദ്ഘാടനം. ആ ഉദ്ഘാടനം കഴിയുമ്പോൾ തന്നെ രണ്ട് സ്ഥാനാർത്ഥികളും, അതായത് NDAയുടെ വടകര ഒപ്പം തന്നെ കണ്ണൂർ സ്ഥാനാർത്ഥികൾ ഇതിലൂടെ റോഡ് ഷോ നടത്തും. അതിന് പിന്നാലെ നമുക്കറിയാം മന്ത്രി മുഹമ്മദ് റിയാസി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തലശ്ശേരി MLA സ്പീക്കർ കൂടിയായ AM ഷംസീറുണ്ട്. അവർ ഇത് ഡബിൾ ബക്കർ ബസ്സിലൂടെ ഇതിലൂടെ യാത്ര ചെയ്യും. അതിനുശേഷം കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥി LDFൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥി MV ജയരാജൻ്റെ റോഡ് ഷോയും ഇതിലൂടെയൊക്കെ തന്നെയുണ്ട്. ഏതെങ്കിലും ടോൾ പിരിവ് ഇതിന് മുൻപ് തന്നെ, അതായത് ഉദ്ഘാടനം നടന്നിട്ടില്ല, 11:30 ഉദ്ഘാടനം, പക്ഷേ 8 മണിക്ക് തന്നെ ടോൾ ആരംഭിച്ചിട്ടുണ്ട്, ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അതിലൊരു മുടക്കവുമില്ല, അത് ഏറ്റവും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അത് വലിയ ഗുണം തന്നെയാണ്. കാരണം 18.6 കിലോമീറ്റർ നീളത്തിലാണ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നവർക്കും കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നവർക്കും ഈ ബൈപ്പാസ് വലിയ ഗുണം തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാഹിയിലും ഒപ്പം തന്നെ തലശ്ശേരിയിലും വലിയ ഗതാഗത കുരുക്കാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇതിപ്പോൾ 18 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 18-20 മിനിറ്റിനിടയിൽ ഈ 18 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഒരു മണിക്കൂറോളം സമയമെടുക്കുന്നത് അതിൻ്റെ പകുതിയിൽ താഴെ സമയം കൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ്. ഏതായാലും വലിയ രാഷ്ട്രീയ പോരിനാണ് ബൈപ്പാസ്. നേരത്തെ തന്നെ അങ്ങനെയായിരുന്നു, കാരണം 1977 സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയതാണ്. പക്ഷേ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി 2018 നമുക്കറിയാം ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിന് തുക മുടക്കിയത് സർക്കാർ തന്നെ. സാധാരണഗതിയിൽ ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന റോഡിന് പണം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ പണം നൽകാറില്ല. പക്ഷേ ഇവിടെ കേരളം പണം നൽകി, അതുകൊണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ പേരിലാണ്. അത് നേരത്തെ തന്നെ ആ പ്രചരണം, അതായത് നവകേരള സദസ്സിൻ്റെ യാത്ര വടകര മണ്ഡലത്തിൽ എത്തിയപ്പോൾ തന്നെ മുഹമ്മദ് റിയാസ് രാവിലെ നടത്തം ഈ ബൈപ്പാസിൽ കൂടിയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഈ ബൈപ്പാസ് നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ സംസ്ഥാന സർക്കാരാണെന്ന് വാദിച്ചിരുന്നു. ഏതായാലും ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ പോരിലേക്ക് മാറുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് വലിയ ഉപകാരമാണ്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപ് തന്നെ ഇതിലൂടെ ടോൾ പിരിവ് തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹലോ, അവിടുത്തെ ജനങ്ങൾ ഈ തർക്കത്തെ എങ്ങനെ കാണുന്നു? ഈ 40 വർഷമായി മുടങ്ങിക്കിടന്ന് ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യമായല്ലോ എന്ന സന്തോഷമാണോ, അതോ ഈ അവകാശ തർക്കത്തിലുള്ള നിരാശയാണോ ജനങ്ങൾക്ക്? അതിവിഷയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരപ്രദം തന്നെയാണ് ഈ റോഡെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വലിയ ഗതാഗത കുരുക്കാണ് ഈ കണ്ണൂർ മാഹി അതിർത്തിയിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ കുറവ് വരുന്നു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇത്രയധികം ദൂരം, അതായത് പ്രത്യേകിച്ച് ഈ മാഹിയിലൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. കാരണം ധാരാളം പെട്രോൾ പമ്പുകളുള്ളൊരു സ്ഥലമാണ്. പെട്രോളിന് വില 15 രൂപയിലോ അത്രയും വ്യത്യാസമുണ്ട് കേരളമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലം. ആ സ്ഥലത്തൂടെ പോകാൻ കഴിയാതെ ബൈപ്പാസ് വരുമ്പോൾ തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ കഴിയുന്നു, വളരെ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും കണ്ണൂരിലും കോഴിക്കോട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ